നമസ്കാരം നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ശൂന്യാകാശം നമ്മുടെ ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ തന്നെ ഒരു പ്രഹേളികയാണ് എനിജ്മയാണ് ഇനിയും കണ്ടെത്താനാകാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഈ സൗരമണ്ഡലത്തിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ആദിത്യ എൽ വൺ എന്ന് പറയുന്ന സൂര്യ പര്യവേഷണ വാഹനം അത് സൂര്യൻ്റെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ നിയോഗിച്ച ഒരു പേടകമാണ് സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമൊക്കെ നമ്മൾ എത്രയോ പഠിച്ചിരിക്കുന്നു ഇനിയും എന്തെല്ലാം പഠിക്കാനുണ്ട് ഈ പഠനങ്ങൾക്കൊക്കെ ശാസ്ത്രീയമായ അടിത്തറ കൂടി കൈവരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയോടുകൂടി ദൃശ്യമായ മൂൺ ഹാലോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞോ എന്നറിയില്ല ചില ആളുകളൊക്കെ തന്നെ ഇത് കണ്ടു വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ചില സമയങ്ങളിൽ നമുക്ക് ശുക്രൻ എന്ന ഗ്രഹത്തെ കാണാൻ സാധിക്കും ചില സമയത്ത് ചന്ദ്രൻ്റെ ചില നിറം മാറ്റങ്ങൾ ചുവന്ന നിറത്തിലുള്ള ചന്ദ്രനെയൊക്കെ തന്നെ കാണാൻ സാധിച്ചതായുള്ള ശാസ്ത്രീയ വാർത്തകൾ ശാസ്ത്രലോകം അവിടെ നിന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സാങ്കേതികമായ ശാസ്ത്രീയമായ രാസമാറ്റങ്ങളൊക്കെ തന്നെ നമ്മുടെ ശൂന്യാകാശത്തും ഗ്രഹങ്ങളിലെ ഒക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ കാഴ്ചയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ഈ കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങളിലും അത് അതിൻ്റെ കണ്ട അതിൻ്റെ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ചിത്രങ്ങളായി വന്നത് തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ കൗതുകകരമായി തോന്നി അതിൻ്റെ ശാസ്ത്രീയമായ ആ ഒരു വിശദീകരണമൊക്കെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു എന്താണ് ഈ മൂൺ ഹാലോ ഹാലോ എന്ന് പറയുന്ന ഓർബിറ്റ് ഒരു ഓർബിറ്റാണ് ഹാലോ എന്ന് പറയുന്നത് ഒരു ഭ്രമണ പഥമാണ് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ആദ്യത്തെ എൽവൻ ഈ ഹാലോ ഓർബിറ്റിലേക്കാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നമുക്ക് ഈ മൂൺ ഹാലോ എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ് ഏതാണ് അതെങ്ങനെ സംഭവിച്ചു ഇനിയും അത് സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഇത് ഒരു വേള രാത്രിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ വർണ്ണ വിസ്മയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അതായത് ചന്ദ്രന് ചുറ്റും ഒരു പ്രഭാവലയം ഒരു ഒരു വെളിച്ചത്തിൻ്റെ വലയം ഒപ്പം രണ്ട് നക്ഷത്രങ്ങളുള്ള ഒരു അത്ഭുത കാഴ്ചയാണ് കണ്ടത് മൂൺ ഹാലോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം സൂര്യനോ ചന്ദ്രനോ ചുറ്റും ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി ആംഗിളിൽ കാണുന്ന പ്രകാശവലയമാണ് ഹാലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി ഹാലോസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ വായുവിലെ ജലഗണങ്ങളിൽ തട്ടി പ്രതിഫലിച്ചാണ് പകൽ സമയത്ത് മഴവില്ലുണ്ടാകുന്നത് പക്ഷേ ഇത് രാത്രിയിൽ സംഭവിക്കുന്നത് കൊണ്ട് മഴവില് പോലെ വർണ്ണാഭമായിരിക്കില്ല അല്ലെങ്കിൽ നമുക്കത് അത്രയും ദൃശ്യമാകില്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല ഇത്തരം ഒരു വർണ്ണം വർണ്ണവിസ്മയം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെ തന്നെ രാത്രിയിൽ മഴവില്ലുണ്ടാകുമ്പോൾ രാത്രിയിൽ മഴവിലുണ്ടാകുന്നുണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടാകുമ്പോൾ അത് ചന്ദ്രന് ചുറ്റും ഒരു പ്രഭ ഒരു പ്രഭാവലയത്തിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഇതാണ് ആകാശത്ത് കണ്ടത് രണ്ട് പ്രതിഭാസങ്ങൾ ചന്ദ്രന് ചുറ്റും മഴവിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു മൂൺ ബോയ് എന്നും മൂൺ ഹാലോ എന്നുമാണ് ഈ രണ്ട് പ്രതിഭാസങ്ങളെ വിളിക്കുന്നത് അതിൽ മൂൺ ഹാലോ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഏറെക്കുറെ ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുമെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ രണ്ടും തമ്മിൽ അതിൻ്റെ ആ ഒരു പ്രതിഫലനത്തിലും അതിൻ്റെ കാഴ്ചയിലും വ്യത്യസ്തതകൾ ഉണ്ടാകും എന്നുള്ളതാണ് ശാസ്ത്രീയമായി വിലയിരുത്തപ്പെടുന്നത് ഹാലോസിന് മഴവിൽ പോലെ നിറമുണ്ടാകില്ല എന്നാൽ അകത്ത് കൂടുതൽ ചുവപ്പും ഹാലോയുടെ പുറത്ത് കൂടുതൽ നീല നിറവും കാണാൻ സാധിക്കും റിഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രകാശന പ്രകാശത്തിന്റെ വിഭജനം പ്രതിഫലനം കൂടാതെ പ്രകാശത്തിന്റെ തിളക്കമായിട്ടാണ് ഹാലോ പ്രത്യക്ഷപ്പെടുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രി ഹാലോസ് പ്രകാശം ഉള്ള ഇടത്തിനു നേരെ അല്ലെങ്കിൽ അതിന് ചുറ്റുമായി കാണപ്പെടുന്നതാണ് ഓരോ പ്രദേശത്തു നിന്നും കാണുന്ന ഹാലോയും വ്യത്യസ്തമായിരിക്കും സൂര്യനു ചുറ്റും ഹാലോ രൂപപ്പെടാറുണ്ട് എന്നാൽ തീവ്രപ്രകാശമായതിനാൽ നമുക്കത് കാണാൻ സാധിക്കില്ല ഈ ഹാലോ എന്ന് പറയുന്നത് ഇതൊരു പ്രതിഫലനത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രകാശം സഞ്ചരിക്കുന്ന വഴികളിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങളുടെ ഭാഗമായി അതിൽ ഉണ്ടാകുന്ന ചില റിഫ്ലക്ഷനുകളും റിഫ്രാക്ഷനുകളും റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനം റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഭജനം അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ ഒരു ഒരു സംയോജനമാണ് ഇത്തരം ശാസ്ത്രീയമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചകൾക്ക് ഒരു വേള കാരണമാകുന്നത് എന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞരൊക്കെ തന്നെ പറയുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം അത്ഭുത പ്രതിഭാസങ്ങൾ ഭാവിയിലും നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്